തന്നെ ഏൽപ്പിക്കുക. അത് നമ്മൾ രണ്ടാളും അല്ലാതെ കണ്ട ഒരാൾ അറിയാൻ പാടില്ല, ആരും അറിയാൻ പാടില്ല. അപ്പോൾ ചോദിച്ചാൽ എന്താ പോകാതെ അതെ പറയാം, ഈ വാരണാവതം എന്ന് പറഞ്ഞ ദിക്കിലേക്ക് താൻ ആദ്യേ പോയിക്കോളും. പാണ്ഡവന്മാരിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വരും, അവരിവിടുന്ന് അങ്ങോട്ട് എത്തി, അവരെ യാത്രയൊക്കെ വഴി യാത്രയൊക്കെ കഴിഞ്ഞ് പല ദിക്കിലും താമസമൊക്കെ അവിടെ എത്തുമ്പോഴൊക്കെ ഇവർക്ക് താമസിക്കാനായിട്ട് വേണ്ടത് ഒരുക്കണം. എങ്ങനെയെന്നറിയോ, അത് ഞാൻ പറയാം. എന്തുകൊണ്ട് നമ്മളെ കുമ്മായും കോൺക്രീറ്റും കമ്പിയൊന്നും വെച്ചിട്ട് ആവരുത് വാർപ്പ്. എന്താവണം, കൊട്ടാരം വാർക്കുമ്പളേ കമ്പിയും സിമെൻറ്റും കുമ്മായും ഇഷ്ടികയൊന്നും വെച്ചിട്ട് വാർക്കരുത്. എന്ത് വേണം, ഹോളോ ബ്രിക്ക്? അതല്ല, അതൊന്നും പാടില്ല. അപ്പം എന്ത് വേണം, ഹൈലി ഇൻഫ്ലെയിമബിൾ ആവണം. എന്താവണം, മനസ്സിലായില്ലേ? മറ്റേ പാണ്ടിലോറിയമ്മ കണ്ടിട്ടില്ല, എഴുതി വെച്ചേക്കണോ, പെട്ടെന്ന് തീ പിടിക്കുന്ന നമ്മൾ ബീഡി വലിക്കേണ്ട ഇമ്മ ചാരി നിന്നിട്ടെന്ന് നമ്മൾ മുണ്ട് കത്തിപ്പോകുന്നു. എന്തുകൊണ്ട്, വലിയ പെട്രോൾ കൊണ്ടുപോകണം ലോറിയുടെ വക്കമ്പിൽ എഴുതി കണ്ടിട്ടില്ലേ, ഹൈലി എന്താ ഇപ്പം തീ പിടിക്കുന്നത്. അപ്പം ആ ജാതി വസ്തുക്കളെ കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ഷണ നോക്കൂ, ഷണം പറഞ്ഞാൽ മനസ്സിലാവും, ചണ ഇല്ലേ, ചണം ചാക്ക് നൂല് പോലത്തെ ചണത്തുണി ഇല്ലേ, ചണത്തുണി പറഞ്ഞാൽ എന്താ പറയുക, ചാക്കിൻ്റെ ജാതി തന്നെ, അവർക്ക് വേഗം തീ പിടിക്കുമല്ലോ. അപ്പം ഷണ സാർ നോക്കൂ, ക്ഷണത്തിൻ്റെയും അതുപോലെ വിശേഷപ്പെട്ട പെട്ടെന്ന് തീ പിടിക്കണ വസ്തുക്കൾ ചിലതൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ, ഇതൊക്കെ കുറെ കൂട്ടിയിട്ട് ക്ഷണ സർജരസാദീനി യാനി ദ്രവ്യാണി കാനിചിൽ ആഗ്നേയാന്യുത സന്ദീഹ താനി തത്ര പ്രദാപയ. അഗ്നേയാനി എന്ന് പറഞ്ഞാൽ ഇൻഫ്ലെയിമബിൾ എന്ന് പറയില്ലേ നമ്മൾ, ഹൈലി ഇൻഫ്ലെയിമബിളായ വസ്തുക്കൾ, പെട്ടെന്ന് തീപിടിക്കണ വസ്തുക്കൾ കൊണ്ടുവന്നിട്ട് ക്ഷണം സർജരം നെയ്യ് ഈ മറ്റേ ചമതക്കോല് അതുപോലെ തന്നെ ദർഭപ്പുല്ല് ചണപ്പുല്ല് അതുപോലെ തന്നെ വേറെ ഉണ്ട് കാശം കുശം എന്നൊക്കെ പറയും. ഈ കാശം കുശം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുക, കാശാവ് എന്നൊക്കെ പറയും പണ്ട് പൂ ഒരുട്ടം പൂല് നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു വെളുത്ത പൂവ് ഇങ്ങനെ പുഴയുടെ വക്കത്തൊക്കെ കണ്ടിട്ടില്ലേ, ഒന്നും കാണാൻ ഗുരുവായിരിക്കും. അപ്പോൾ ആ ഭാരതപ്പുഴയുടെ വക്കത്തേക്ക് നോക്കും, വെറുതെ ബസ്സിൽ കിടന്നുറങ്ങാണ്ട് എന്ത് നോക്കിയാൽ കാണാം. എന്താ ആ വക്കത്തൊക്കെ കാണാം, ഇങ്ങനെ വെളുത്ത് കുറച്ച് കാലം കഴിഞ്ഞ് മഴവെള്ളമൊക്കെ ഇങ്ങോട്ട് താണിട്ട് ഏതാണ്ട് ഒരു വൃശ്യം ധനുമാസാകുമ്പോഴേക്ക് ഒരു കൂട്ടം പുല്ലിങ്ങനെ ഇങ്ങോട്ട് മുളയ്ക്കും. എന്നിട്ട് ഈ പുല്ലിങ്ങോട്ട് പൂക്കും, പുതുവിളിങ്ങനെ ആചാതി പുല്ലാതെ കാശാവ്. ഈ ഉത്തരഭാരതത്തിലൊക്കെ പോയാൽ ചില ദിക്കലേ ഈ വീടൊക്കെ പണിയേ, അവർ മേൽക്കൂര പണിയേ ഈ ജാതി പുല്ല്. നമുക്ക് ചില ദേശത്ത് പോയി ഈ ചമ്പൽ പോലുള്ള ദേശത്തൊക്കെ പോയാൽ അവിടേക്ക് ധാരാളം ഈ പുല്ല് കാണാം. ഒരു കൂട്ടം പുല്ല്, എന്താ ജാതി നമുക്കറിയില്ല, വലിയ പുല്ലിങ്ങനെ നിൽക്കും, കൂട്ടം കൂട്ടമായിട്ട് നിൽക്കും. ഇത് അരിഞ്ഞ് കൊണ്ടുവന്നിട്ട് അവർ ആ വീടിൻ്റെ മുകളിലിങ്ങനെ പരത്തി വെച്ചിട്ട് ഈ കെട്ടിയിട്ട് അങ്ങനെ ഓരോന്ന് വട്ടികളൊക്കെ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പരത്തിയിട്ട് നല്ല സുരക്ഷിത. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ പുല്ലുമേഞ്ഞ് വീടുണ്ടായിരുന്നില്ലേ, അത് ഇപ്പോൾ ഇല്ലല്ലോ. വേറൊരു കൂട്ടം പുല്ലേറുന്നു ആ പറമ്പിലൊക്കെ ഉണ്ടാവണ ഒരു കൂട്ടം ഒരു സൂചി പോലത്തെ തല ഉണ്ടാവണ പുല്ല് കൊണ്ടുവന്ന് ഉണക്കിയിട്ട് ഇങ്ങനെ കെട്ടിയുമ്പോൾ അത് കെട്ടിമഴിഞ്ഞാൽ കുറേ 5-10 കൊല്ലത്തേക്ക് പിന്നെ എന്ത് ചെയ്യേണ്ട, കുറേ കാലം ഇരിക്കും ഈ ഓല കെട്ടിയതിൻ്റെ മുകളിൽ ഇങ്ങോട്ട് കെട്ടിയാൽ സുരക്ഷിതമായിട്ടിരിക്കും. വളരെ പഴയ കാലത്തെ എയർ കണ്ടീഷൻ. എന്താ എന്നിട്ടിപ്പം നമ്മൾ പഞ്ചനക്ഷത്ര ഹോട്ടലിന് മുമ്പിൽ ഈ ഇത് കെട്ടിയുണ്ടാക്കി വെക്കുക, ആൾക്കാർ വരാനേ ഇതിൻ്റെ മുമ്പിൽ കടന്ന് വലിയ വലിയ ഇതിൻ്റെ മുമ്പിൽ ആൾക്കാരെ ആകർഷിക്കാനാവും. പഴയ സാധനം പുതിയതാക്കി എടുക്കണം. ഇവിടെ എന്താ ചെയ്തു വെച്ചാൽ, ഈ ഇതുപോലെ പെട്ടെന്ന് തീപിടിക്കണതും എണ്ണയും മെഴുക്കും ഒക്കെ ചേർത്തിട്ട്, എന്താ ചേർത്തിട്ട് തീപിടിക്കാൻ മെഴുക്കും നെയ്യും എണ്ണയൊക്കെ ഉണ്ട് വേഗം തീപിടിക്കുമല്ലോ, ഇതൊക്കെ ചേർത്തിട്ട് എന്ത് ചെയ്യണം, സർപ്പി സർപ്പി എന്ന് പറഞ്ഞാൽ നെയ്യ് സർപ്പിസ് സർപ്പി തൈലം തൈലം എന്ന് പറഞ്ഞല്ലോ എണ്ണ വെളിച്ചെണ്ണ ജാതിയൊക്കെ തൈല വസാഭിശ്ച മെഴുക് എന്താ മെഴുക് അരക്ക് എന്നൊക്കെ പറയില്ലേ, ലാക്ഷയാ ലാക്ഷ എന്ന് പറഞ്ഞാൽ അരക്കന്യാ അരക്ക്. അപ്പോൾ അതിൽ നമ്മൾ അരക്കില്ലം അരക്കില്ലെന്നാ പറയുക, അരക്കതിലൊരു ഒരു വസ്തു മാത്രമാണ്. വേറെയും പല ജാതി സാധനങ്ങൾ ഇപ്പം നമ്മൾ സിമെൻ്റ് കൊണ്ട് വീട് പണിതു പറഞ്ഞാൽ സിമെൻ്റല്ല മണലും കല്ലൊക്കെ ഉണ്ടല്ലേ, അങ്ങനെ പറയില്ലേ. അപ്പോൾ ഒരു ലാക്ഷണികമായിട്ട് ലാക്ഷ ലാക്ഷ എന്ന് പറഞ്ഞാൽ അരക്കാൻ, അരക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, അരക്ക അരക്കിൻ്റെ കൂലുണ്ടല്ലോ ഇങ്ങനെ ഉരുക്കി ഉരുക്കി വീഴ്ത്തണു ആ സാധനമാണ്. അപ്പോൾ അരക്ക് ഇതൊക്കെ കൂടി ചേർത്തിട്ട് ലാക്ഷയാ ചാപ്യനൽപ്പയാ ഇതൊക്കെ കൂടി ചേർത്ത് മൃത്തിക്ക മിശ്രയിത്വ ഇതൊക്കെ കൂട്ടി തേച്ച് പിടിച്ച് അതിൻ്റെ കൂടെ കുറച്ച് മണ്ണും ചേർത്തോളൂ. എന്താ എന്തിനാണ് മണ്ണ്, അതൊക്കെ കൂടി ചേർത്ത്, ഇല്ലെങ്കിൽ ഇത് മാത്രം വെച്ച ആൾക്കാർക്ക് തോന്നില്ലേ, സംശയം തോന്നില്ലേ. അപ്പോൾ സംശയം തോന്നാണ്ടിരിക്കാൻ ഇത് മണ്ണും കൂട്ടി കുഴച്ചിട്ട് എന്തിനാണെന്നറിയോ, പെട്ടെന്ന് തീ പിടിക്കണം. ഇതിപ്പോൾ തീ പിടിച്ച് വരുമ്പോഴേക്കും മുണ്ടൊക്കെ നേരിടത്ത് ഓടാനുള്ള നേരം കിട്ടാനല്ല കിട്ടരുത്. പിന്നെ അരക്കും ഇങ്ങനത്തെ മെഴുക്കും എണ്ണയും ജാതിയൊക്കെ ആകുമ്പോൾ ഈ പുല്ലും ചാണവും ചാക്കും ഒക്കെ വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ചമര പണിതിട്ട് തീ കൊടുത്താൽ എന്താന്ന് വെച്ചിട്ടുണ്ടോ, പെട്ടെന്ന് ഇപ്പം നമ്മുടെ ഓടിട്ട വീട് മരമുള്ള വീടൊക്കെ വെച്ചാൽ തീ പിടിക്കുന്നത് കണ്ടാൽ നമുക്ക് കയ്യും കലുമില്ലേ, നമ്മളെന്ത് ചെയ്യും, നമ്മൾ വാതിൽ ചവിട്ടി തുറന്ന് ഓടിയിട്ട് പുറത്തേക്ക് വരുന്നിട്ട് നമ്മൾ നോക്കി നിൽക്കുന്നത് കത്തുന്നത് കാണും ഏത്, അല്ലാതെ ഇന്ന് വേറെ എന്താ ചെയ്യുന്നത്. അപ്പം ഫയർ സർവീസൊക്കെ അരമണിക്കൂറാകുമ്പോഴേക്ക് വരുമ്പോഴേക്കൊക്കെ കഴുക്കോലും തീർന്നും പെട്ടിയൊക്കെ ഒക്കെ കത്തിപ്പോയിട്ടുണ്ടോ, പിന്നെ നമുക്ക് പറയാം ഒന്നുമില്ല, അതൊക്കെ നശിച്ചുപോയിണ്ടാവും, ശരിയില്ലേ. എന്നാൽ ഐസ് കിട്ടും, മരത്തിൻ്റെ കൊള്ളിയൊക്കെ തീപിടിച്ച് താഴേക്ക് വരുമ്പോഴേക്ക് ഓടാലോ. പക്ഷേ അങ്ങനത്തെ ഒരു സൗകര്യം അവർക്ക് കിട്ടരുത്.
Pandawan mare cutu kalah nene. Nanti pandawan mari arkel letele, engane santosa itu tamaskin bum, purwajana, abadek kuda tamaskin. Nene tamas itu wartamanam barnyum ciri cium abadek kuda re awilah dosa kericium, mucakie unu kericium, inara mucapati kericium, engane irikian abadek kuda. Pandawan mare abadek kuda. Power keng terendahum, nampare, sonda ana arenu tu unum. Anggane visiwasan gitu bandar teranyal, nalo orang mencir tita, ini benda kalau kayak diri kiri, ah samai tanah, chanam tayi lam khatam cewa, jadudha haruni cewahi, tasmin vesmini sarwani, nitipe tha samanta da, nanti cuma kita orang dekat tita, ini cuti nelayan kita malam deh nelayan toke, nelayan, agulah melikurai bela kentut ayakanam. Idenya tak ekenam, canom ini arah kau kuiriki itu kan nalaran terhijau beri indah sato. Dengan tiupan cale, unni cungat amaran nanaare ke wanaal, awdiri nuiriki kati cawana. Beri gitu, beri waraginda kuli, nama deh hati ki wanaal, anggur dati kalanya amadi. Dana tiupan ceri waraginda kasta, nama deh hati ki wanaal deh amadi. Dati kalanya amadi, nalaru plastik ini sah nuiriki itu hati ki wanaal, nuki ni kane beti lo, nampar ni tu, indah. Ada awdiri na? Kati wewu, tati kalanya bubu, torcha bubu. Ini plastik ini sahaja orang lakukan itu rigi itu kadai hatu kena awdi rendu wewili. Apa itu pola pandawan mara dulu tamas kena samai itu tiupat curi rigi itu dah langgudi betul dah lekang itu bukan tanya deal kerana bendu oda ane cahada ane cepat ane patah tapi ambu. Allah tu budhi pun erde itu. Itu dia dengan budhi. Kita pernah urut atau nanti yang agneya midi dal kairiam api jani bimana wah. Kita agneya benda kalai kunda itu paniya. Panih itu, nih yang nyatua, catan, so visusstan. Awer dek kuda visusasi itu kita kerja. Visusasi, itu visusasi. Visusasi mana pun, nama nanti pernah asal kan lalatu. Dah, awer dek visusasi mudicu beti itu. Ada visusasi mudicu beti itu. Pandawan mana ada kuda? Nenek tu, anggana tanjano kini kena. Nenek tu dia nanti cerita. Dahiya mana? Sogegehe, dahda, ini tato, jana. Anggana takkanu kita dahiya. Tiikur kat tiikur tu kat tiical beradil buipati cawulah. Cawu benda guna nariu. Apa nama? Pandawan mana ada nescuti irin jayim. Nama kita jita peruilah. Alkaran da paraya. Ayayo, pandawan mana tamasce buipatna tiipat. Le tiikat tiip. Aduh, agni bahdin dai, agni bahdin dai. Ita pandawan mana mericip uguan dai. Dan dapat caya trepa betul kaisan dai lupa awam. Inna pernah halol ente jadi dolum. Angkara tangi kolo. Ini, nama kita guna. Ini samshon do. Tapi nama lain pernah. Cuma beri warna apa tu? Ulsan ganam, pura ganam boleh dale. Cerita itu, apabila samshan itu nu ilia, bam 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 bo, nala orang dalam gothalojana, gothalojana, tu ka kordi po yele, mam nala ke sau underli, ada apa gothalojana nanti itu barang jitu, ya thok tam, atau orang deh itu lo, deh entah tu entah madri cie, itu langen deh visusstan ya na, berdua pergi kolo wekap, negeri heyeyu, asman, alol nampre, cita parayata matle, awer kuli ke alol nu paranya purujana, iu wartamanem, ahirum arir itu, tanah anjil nayarta pergi kolo, dah karena dene kurcuc panin dau lo, katin takan, wekam panidu katin takan, angin iepan deh cie, itu cial nayarta berdua pergi, arir pergi. Purwajanin, purwajanin itu baru, entah apa ni, entah apa ni, entah riu. Ada itu tetraga tua, catu shalam, perih catu shala apa ni, tau lo? Catu shala apa nama naile gat, mana? Entah berapa? Catu shala apa nama sila beli, naile gat mana berapa? Catu, mana naile, shala, naile shala, shala cakap tak? Naile, naile gerehenggal cakap tu, tetraga height apa ni, ni entah berapa nanda? Naile gat, apa riu? Pas orang tu, naile perih catu shala apa ni, tau lo? Perih catu shala ni lada apa? Apa anduan mana kali? Tapi entah plan, itu plan. Nale kita baca tu shala itu pelajaran, baca tu shala pani yo, baca tu shala pani itu ada ni, aduh ni ada kilam pani itu time tamas pikiran video, lah video lu baru nonton tu, tu kayak itu nanti video, aduh ni, itu dah hitam pernah ya cerita, ni dah hamur tu pohon je itu walaian santosa itu pergi, pandawa, storya, than, yukatan, sadashir, wah, nuku ashengalai, gembiranglaya, ashengalai putih itu hilir kiri itu pandawa ini mari, hati kita pohon, aryo hamana, bhishmasya, padu, jagrihura, nuku arta pada, walaian canggara thoru kudi. Muka sendiri kalau kita nak muskiri, jangan yang lari nak muskiri. Coba pula awan di kerma, mana yang windu mana hari nak muskiri. Muka sendiri, jatuh parah yang boleh pun tu nak muskiri. Cita, mana? Pada jatuh itu, sampai tengen jatuh yang kangen itu, lari pula muka tengen mana ni kau lah. Kalau awan di kerma, pula windu mandi, nunggu dia orang yang jangan hari nak muskiri.
മുത്തശ്ശനെയും കാർണവന്മാരെയൊക്കെ വേണ്ട മാതിരി നമസ്കരിച്ചു. നമസ്കരിച്ചിട്ട് വിദുരരെഭൻ്റെ അടുത്തേക്ക്, ആ വിദുരരില്ലേ വിദുരഭൻ, വിദുരഭൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. വിദുരരുടെ അടുത്തേക്ക് എന്നെ വിദുരശ്ച വിദുരരെ നമസ്കരിച്ചപ്പോഴാണ് വിദുരർ എന്ത് ചെയ്തു എന്നറിയോ? ഇവരിങ്ങനെ എല്ലാവരെയും നമസ്കരിച്ചപ്പോൾ ഭക്ഷണം കഴിച്ച് പോകുമ്പോഴാണ് വിദുരശ്ച മഹാപ്രാജ്ഞ തഥന്യേ ഗുരുപുങ്കവാഹ പൗരാശ്ച പുരുഷവ്യാഖ്യാൻ അന്വീയോ ശോകകരിഷിതാഹ. വളരെ ഒരു പോണേൻ്റെ ഒരു വിഷമം കാരണം വിദുരരും കുറച്ച് ബന്ധുക്കൾ ഗുരുവംശ ബന്ധുക്കളും പാണ്ഡവന്മാരുടെ ബന്ധുക്കൾ എല്ലാവരും കൂടി അനുഗമനം ചെയ്തു. അനുഗമനം ചെയ്ത് അപ്പം അനുയാത്ര ചെയ്തു, ഇവരുടെ കൂടെ ഇങ്ങനെ പോയിരുന്നു. അപ്പം എന്താ ചോദിച്ചാൽ അങ്ങനെ അവരങ്ങനെ പോയി, കുറച്ചങ്ങനെ ചെയ്യുന്നു, ബ്രാഹ്മണരെയൊക്കെ വേണ്ട മാതിരി സന്തോഷിച്ചു. അപ്പോഴേക്ക് ആളുകൾ ഇങ്ങനെ തമ്മി തമ്മി പറയാൻ തുടങ്ങി, എന്ത് ഈ പാണ്ഡവന്മാരെല്ലാവരും കൂടി കൂടി വണ്ടിയിൽ കയറ്റി വിടുന്നത് കണ്ടപ്പോളേ ആൾക്കാർക്ക് എന്ത് തുടങ്ങി? ആൾക്കാർ പറഞ്ഞു, എന്താ ഈ രാജാവ് ചെയ്യുന്നത്, ഈ കുട്ടികളെ നാട് കടത്തുക എന്ന് ചോദിച്ചു. നാട് കടത്തുക, ഇത് മഹാമോശമായിപ്പോയി, രാജാവിൻ്റെ ദുഷ്ടതയാണല്ലോ അത്. വിഷമം പശ്യതേ രാജ സർവഥ സുമന്തധീഹി. ഈ രാജാവ് അത്ര നല്ല ആളൊന്നും അല്ല കേട്ടോ ധൃതരാഷ്ട്ര. അദ്ദേഹം വിഷമം പശ്യതേ, വിഷമല്ല കാണേണ്ടത്, സമാ കാണേണ്ടത്. എന്താ കണ്ടത്? രണ്ട് കൂട്ടരെ സമായിട്ട് കാണേണ്ട രാജാവ് രണ്ടായിട്ട് കാണണോ? രണ്ടിച്ച കാണുന്ന രാജാവേ, ഏയ് നന്നായില്ല. കൗരവ്യോ ധൃതരാഷ്ട്രസ്തോ എന്നുവെച്ചാൽ ധർമ്മം അപ്പുറം, ഈ ധർമ്മിഷ്ഠനൊന്നും അല്ല കേട്ടോ ധൃതരാഷ്ട്ര. ധൃതരാഷ്ട്ര ധർമ്മിഷ്ഠനൊന്നും അല്ലട്ടോ ആരും ആൾ പറയാൻ തുടങ്ങി. ആളുകൾ ആളുകൾക്കൊക്കെ വേഗം മനസ്സിലാവും. നമ്മളിതിങ്ങനെ പറഞ്ഞു വരുമ്പോഴൊക്കെ തന്നെ അവരതെവിടെ കാണും? മാനത്ത് കാണില്ലേ? നമ്മുടെ ഇവിടെ പറഞ്ഞു വരുമ്പോഴൊക്കെ അവരൊക്കെ മനസ്സിലാക്കി തുടങ്ങി. ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ എന്തുണ്ടായി ചോദിച്ചാൽ, ഈ വിദുരരെന്താ ചെയ്തു വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് യുധിഷ്ഠിരനെ അടുത്തേക്ക്, അപ്പോൾ കുന്തിദേവിയും അനിയന്മാരൊക്കെ വണ്ടിയിൽ കയറി വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുക, ഒരു എല്ലാവരും പോകാനായിട്ട് തയ്യാറായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം യുധിഷ്ഠിരൻ്റെ അടുത്ത് വന്നിട്ട് ഈ വിദുരൻ എന്ത് ചെയ്തു? യുധിഷ്ഠിരനെ അടുത്തേക്ക് വിളിച്ചപ്പോൾ യുധിഷ്ഠിരൻ നമസ്കരിച്ചു. യുധിഷ്ഠിരനെ ചുവട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, യുധിഷ്ഠിരൻ്റെ ചുവട്ടിൽ എന്തോ ഒരു ഭാഷയിൽ എന്തൊക്കെയോ അങ്ങോട്ട് പറഞ്ഞു. ആരും എന്ത് ഭാഷയിൽ? ഈ ഭാഗത്ത് നമ്മളൊന്ന് വായിച്ചു, മഹാഭാരതത്തിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക, നമ്മുടെ പുതിയ നോവലൊക്കെ വായിക്കണ മാതിരി തോന്നുമ്പോഴേ. എന്ത് വായിക്കും നമ്മൾ പുതിയ കാലത്തെ നോവല എന്നൊക്കെ പറയില്ലേ? നോവൽ എന്ന് പറഞ്ഞാൽ പുതിയ സമ്പ്രദായത്തിലെ പുസ്തകം എന്നല്ലേ വാക്കിൻ്റെ അർത്ഥം. പുതിയ തരത്തിൽ എഴുതിയിട്ട് ആധുനിക കാലത്ത് എഴുതിയ ഒരു നോവൽ വായിക്കും പോലെ വായിക്കേണ്ട ഭാഗം കൂടി അത്. ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? അടുത്തേക്ക് വിളിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു, പ്രാജ്ഞ പ്രാജ്ഞ പ്രലാപജ്ഞ പ്രലാപജ്ഞമിതം വച, പ്രാജ്ഞം പ്രാജ്ഞ പ്രലാപജ്ഞ പ്രലാപജ്ഞം വചോബ്രവീൽ. വല്ല മനസ്സിലായോ? ഇതാ പറഞ്ഞത്. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ആ ആ ആ ആ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. പിന്നെയും കുറച്ച് മനസ്സിലാവാത്ത ജാതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, കുറച്ച് അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഓ ഓ ഓ ഓ ഏ ആ ഓ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. ആര്? ഒരു മൂന്നാല് ശ്ലോകം ഉണ്ട് ഇവിടെ ഇങ്ങനത്തെ ഇത്. ഇതൊക്കെ അർത്ഥം പറഞ്ഞാലേ നമുക്ക് പ്രായമാവുക എന്നല്ലാണ്ട് ആർക്കും മനസ്സിലാവില്ല കേട്ടോ. എന്താ എന്നുവെച്ചെന്താ അർത്ഥം? ഇതിനാണ് അതായത് മ്ലേച്ഛ ഭാഷയിലാ പറഞ്ഞത്. എന്ത് ഭാഷയിൽ? മ്ലേച്ഛ ഭാഷ. സംസ്കൃതത്തിലല്ല പറഞ്ഞത്, എന്തിലല്ല പറഞ്ഞേ? സംസ്കൃത ഭാഷയിലല്ല പറഞ്ഞത്. മ്ലേച്ഛ ഭാഷ പറഞ്ഞ എന്താർത്ഥം എന്നറിയോ? വേറെ കൂട്ടം ഭാഷ, പലജാതി ഭാഷ ഉണ്ടാവുമല്ലോ, അതിലൊരു ഭാഷ പറഞ്ഞു. വിദുരർ ഈ വർത്തമാനം പറഞ്ഞിട്ട് അദ്ദേഹം നല്ലോണം നിശ്ചലം. ഈ വിദുരർ ബഹുഭാഷാ പണ്ഡിതനാണേ. എന്ത് പണ്ഡിതൻ? ബഹുഭാഷ. അപ്പോൾ യുധിഷ്ഠിരനും ബഹുഭാഷാ പണ്ഡിതനെന്ന് മനസ്സിലായില്ലേ? ആ ധാരാളം ഭാഷകളറേ. നമ്മുടെ നാട്ടിലും ബഹുഭാഷാ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. പണ്ടാരാ പറഞ്ഞില്ലേ അദ്ദേഹത്തിന് 13 ഭാഷ അറിയാമെന്നും പറഞ്ഞു. എത്ര ഭാഷ? 13 ഭാഷ അറിയാം. അപ്പോൾ മറ്റവൻ പറഞ്ഞു, അപ്പോൾ ഈ 13 ഭാഷയിലും വിവരക്കേട് പറയില്ലേ ചോദിച്ചു. എന്ത് പറയുന്നു? നമ്മളൊക്കെ ഇപ്പോൾ 1, 2, 3 ഭാഷയിലൊക്കെ പറയുള്ളൂ സഹിക്കുക. ആൾക്കാർക്ക് ഉണ്ടല്ലേ, ഇത് 13 ഭാഷയിൽ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും? അപ്പോൾ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മുടെ നാട്ടിൽ 13 ഉണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ് പറയുക. ഇവിടെ അതല്ല, ഈ ഇദ്ദേഹം പറഞ്ഞ പ്രാജ്ഞ പ്രാജ്ഞ പ്രലാപജ്ഞ പ്രലാപജ്ഞം ഇതം വജ എന്ന്. എന്ത്? അപ്പോൾ കുന്തിദേവിയും ഭീമസേനൊക്കെ ഇങ്ങനെ എന്താ അത് ഒന്നും മനസ്സിലാവണില്ലേ? നമ്മൾ ഈ മനസ്സിലാവാണ്ട് വരുമ്പോൾ എങ്ങനെയൊക്കെ കാണിക്കുക? അപ്പോൾ കുന്തിദേവി ഭീമൻ തോണ്ടി പറഞ്ഞു, ഇവർക്ക് ആർക്കും അറിയില്ല അതെന്താന്ന്. അപ്പോൾ യുധിഷ്ഠിരനാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ ആ നല്ലോണം മനസ്സിലാക്കിയിട്ട്, യുധിഷ്ഠിരൻ നല്ലോണം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നത്? പ്രതികരിക്കുന്നത്. അപ്പോൾ യുധിഷ്ഠിരന് ഈ ഭാഷ മനസ്സിലാവണ്ടല്ലോ. നല്ല രഹസ്യ ഭാഷയാണ്. എന്താണ് ഈ പണ്ട് ഈ നമ്മുടെ നാട്ടിലല്ല, തിരുവിതാംകൂർ ഭാഗത്തൊക്കെ, തിരുവനന്തപുരത്തൊക്കെ രാജാക്കന്മാർ അവരുടെ ചാരന്മാരായിട്ട് ആശയവിനിമയം ചെയ്യാൻ ചില പ്രത്യേക ഭാഷ ഉപയോഗിച്ചായിരുന്നു. ഇപ്പോഴും ആ ഭാഷ ചില പാരമ്പര്യ കുടുംബക്കാരുടെ കയ്യിലുണ്ട്. അപൂർവം അതൊക്കെ പോയി അതിൻ്റെ സമ്പ്രദായം ഇപ്പോഴും തിരുവനന്തപുരത്തൊക്കെ പോയി ഏതെങ്കിലും പഴയ കുടുംബങ്ങളിലോ ചെന്ന് ചോദിച്ചാൽ അതിൻ്റെ അപൂർവമായിട്ട് ചില അംശങ്ങളൊക്കെ ഇപ്പോഴും കാണാം. ഒന്നും മനസ്സിലാവില്ലേ നമുക്ക് കേട്ടാൽ? പക്ഷേ ചോദിക്കും, ചോറുണ്ട് കുളിച്ചോ ഇല്ലേ ചോദിക്കും. അപ്പോൾ പറഞ്ഞു, മറ്റേ കുളിച്ച് ചോറുണ്ടോ എന്നും പറയും. എന്താ നമ്മളെന്താ വിചാരിക്കുക? ഉരുട്ടി സാമ്പാർ കൂട്ടിയതും വെള്ളമൊഴിച്ച് കുളിച്ചതെന്ന് തോന്നുന്നു. അത് പറഞ്ഞത് വേറെ എന്തോന്നാണ്?
കോഡ് ഓരോ കോഡാണ് എന്താ ഓരോ വാക്ക്. അതായത് നമ്മൾ വിചാരിച്ച അപ്പോൾ നമ്മുടെ നെക്ക എന്ന് പറഞ്ഞാൽ ആ ഭാഷയിൽ അക്ഷരം മാ എന്നാണ്, എന്താ അങ്ങനെയൊക്കെ പറയില്ലേ. അവിടെ പ എന്ന് പറഞ്ഞാൽ ആ ഭാഷയിൽ അക്ഷരം ചാ എന്നാണ്. അപ്പോൾ ഈ രണ്ട് അക്ഷരമാലയിലും അക്ഷരങ്ങളെ വിനിമയം ചെയ്യുന്ന സമ്പ്രദായം ആദ്യം പഠിച്ചു വെച്ചാലേ ഈ വാക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ പറഞ്ഞ മാതിരി കാച്ചാമാനൊന്നുമല്ല, ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അക്ഷരം കൊണ്ട് ഒന്ന് ഉദ്ദേശിക്കുമ്പം ആ അക്ഷരം കൊണ്ട് വേറെ എന്നാണ് അത് ആർക്കേ അറിയുള്ളൂ. അത് ഈ ഭാഷയുടെ കോഡിങ് അറിയുന്ന കൂട്ടരൊക്കെ അറിയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇതൊക്കെ കിട്ടിയത് ഇവിടെ നിന്നാണേ, ഇവിടുന്ന് 10,000 കൊല്ലം മുമ്പുള്ള ഭാരതം പുസ്തകത്തിലത്തെ കഥയാ പറയുന്നത്. ഇനി ഈ ഭാഷ പറഞ്ഞപ്പോൾ ഇത് മനസ്സിലാക്കി വിദുരരെ പറഞ്ഞു കൊടുത്തപ്പം അതാണ് പ്രാജ്ഞ പ്രാജ്ഞ പ്രലാപജ്ഞ പ്രലാപജ്ഞമിതം വച പ്രാജ്ഞം പ്രാജ്ഞ പ്രലാപജ്ഞ പ്രലാപജ്ഞം വചോബ്രവീൽ. എന്താവോ അല്ലേ, അപ്പോൾ ഇത് അച്ഛപ്പോൾ അങ്ങനെയൊക്കെ ആ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടു, ആ കാര്യങ്ങളൊക്കെ മനസ്സിരുത്തിയിട്ട് യുധിഷ്ഠിരൻ എന്ത് ചെയ്തു, വിദുരപ്പനെ നല്ലോണം നമസ്കരിച്ചു. ക്ഷത്രായ ദബ്രവീൽ വാക്യം ആ വർത്തമാനമൊക്കെ കിട്ടും, ആയിക്കോട്ടെ അങ്ങനെ ചെയ്തോളാന്നും പറഞ്ഞു. ആര് അത് സംസ്കൃതത്തിലാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്, ഏവമുക്ത പ്രത്യുവാച ധർമ്മരാജോ യുധിഷ്ഠിര വിദുരം വിദുഷാം ശ്രേഷ്ഠം ജ്ഞാതമിത്യേവ പാണ്ഡവ. ഒക്കെ മനസ്സിലായി എന്നാ പറഞ്ഞത് പാണ്ഡവൻ. എന്താ പറഞ്ഞത്, ജ്ഞാതമിത്യേവ വിദുരഭ ഒക്കെ മനസ്സിലായിട്ടോ എന്നും പറഞ്ഞു. അവരോട് പറഞ്ഞു, വിദുരരോട് പറഞ്ഞു, ഒക്കെ മനസ്സിലായി എന്നും പറഞ്ഞു. ഓക്കെ മനസ്സിലായി എന്ന് പറഞ്ഞപ്പം ഇപ്പം കുന്തിദേവിക്കും ഭീമാദികൾക്കൊക്കെ സംശയം ഉണ്ടല്ലോ എന്താ പറഞ്ഞതെന്ന്. അപ്പം വണ്ടിയിലേക്ക് ഇങ്ങോട്ട് കയറി, വിദുരഭനെ നമസ്കരിച്ച് വണ്ടിയിലേക്ക് കയറി യുധിഷ്ഠിരൻ ഇങ്ങോട്ട് വന്ന സമയത്ത് കുന്തിദേവി ചോദിച്ചു ഈ യുധിഷ്ഠിര എന്താ ഉണ്ണിയെ വിദുര ഉണ്ണിയോട് പറഞ്ഞത് ചോദിച്ചു. എന്താ ചോദിച്ചത്,